2012 റിലീസ് ചെയ്ത ഒരു ഓസ്ട്രേലിയൻ ഹൊറർ ഡിസാസ്റ്റർ മൂവിയാണ് ബൈറ്റ്. ഒരു വലിയ സുനാമി ഉണ്ടാകുന്നു, അതിൽപ്പെട്ട് കുറച്ചു പേർ ഒരു വലിയ മാളിൽ അകപ്പെടുന്നു. അവർക്ക് ചുറ്റിനും വെള്ളമാണ്. അവിടേക്ക് രണ്ട് കൊലകൊല്ലി സ്രാവുകൾ കൂടി എത്തിച്ചേരുന്നു. ഇനി അവർ എങ്ങനെ രക്ഷപ്പെടും? അതൊക്കെ നമുക്ക് വീഡിയോ കണ്ട് തന്നെ അറിയാം. മൂവി വേണ്ടവർക്ക് ഞാൻ എന്റെ ടെലിഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിന്റെ ലിങ്ക് വീഡിയോയുടെ താഴെയും കൊടുത്തിട്ടുണ്ട്. അപ്പോ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. മൂവിയുടെ ആദ്യം കാണിക്കുന്നത് ഒരു ബീച്ചാണ്. അവിടെ ഒരു കാറിൽ കിടന്നുറങ്ങുകയാണ് നമ്മുടെ ഹീറോ. അവന്റെ പേര് ജോഷ്. ജോഷിനെ അവന്റെ ഫ്രണ്ട് റോണി വന്ന് വിളിച്ചുണർത്തുന്നു. രണ്ടുപേരും ഇതേ ബീച്ചിൽ തന്നെ ലൈഫ് ഗാർഡ്സ് ആയി ജോലി ചെയ്യുന്നവരാണ്. നെക്സ്റ്റ് ഷോട്ടിൽ കാണിക്കുന്നത് ഹീറോയിനെയാണ്. അവളുടെ പേര് ടീന. മാത്രമല്ല, ടീന റോറിയുടെ സിസ്റ്ററും കൂടിയാണ്. ഇതേ സമയം ബീച്ചിൽ ഒരു അപ്പൂപ്പൻ കുളിക്കാൻ ഇറങ്ങുന്നു. അയാളുടെ കൂടെ തന്നെ റോറിയും ബീച്ചിലേക്ക് പോകുന്നു. ഇവിടെയാണെങ്കിൽ ജോഷ് ടീനയുമായി പഞ്ചാര അടിച്ചിരിക്കുകയാണ്. അതേസമയം തന്നെ കടലിൽ കുളിക്കാനിറങ്ങിയ അപ്പൂപ്പനെ സ്രാവ് പിടിക്കുന്നു. എന്നാൽ റോറി ഇതൊന്നും അറിയുന്നില്ല. മറ്റൊരു ലൈഫ് ഗാർഡ് ഇത് കാണുന്നു. അയാൾ സ്രാവ് സ്രാവ് എന്ന് വിളിച്ചിലതിക്കൊണ്ട് അപായസാരൻ മുഴക്കുന്നു. ഇത് കേട്ട് ജോഷ് നോക്കുമ്പോൾ ഇതൊന്നും അറിയാതെ റോറി കടലിൽ തന്നെ നിൽക്കുകയാണ്. അവൻ പെട്ടെന്നൊരു ബോട്ടും എടുത്തുകൊണ്ട് റോറിയുടെ അടുത്തേക്ക് വെച്ച് പിടിക്കുന്നു. എന്നാൽ അപ്പോഴേക്കും ആ സ്രാവ് അവനിരിക്കുന്ന ബോട്ട് മുഴുവൻ ഇടിച്ചു തകർക്കുന്നു. കടലിൽ വീണ റോറി ജോഷിന്റെ ബോട്ടിൽ കയറാൻ നോക്കുന്നുണ്ടെങ്കിലും ആ സ്രാവ് അവനെ കടിച്ചെടുത്തുകൊണ്ട് പോകുന്നു. തന്റെ ഉറ്റ സുഹൃത്തിനെ രക്ഷിക്കാൻ പറ്റാത്ത വിഷമത്തിൽ ജോഷ് അലറി കരയുന്നു. നെക്സ്റ്റ് ഷോട്ടിൽ കാണിക്കുന്നത് ഒരു വർഷത്തിന് ശേഷമുള്ള കാര്യങ്ങളാണ്. ഇപ്പോഴും ജോഷ് പഴയ കാര്യങ്ങൾ ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ്. ഇതേ സമയം ടിവി ന്യൂസിൽ ബീച്ചിൽ ധാരാളം ഷാർക്കുകളെ കണ്ടെത്തിയതുകൊണ്ട് ആൾക്കാരോടെല്ലാം അവിടെ നിന്ന് മാറി നിൽക്കണമെന്ന് അതിൽ പറയുന്നു. ജോഷ് ആണെങ്കിൽ ലൈഫ് ഗാർഡിന്റെ ജോലിയെല്ലാം ഉപേക്ഷിച്ച് ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിലാണ് ജോലി ചെയ്യുന്നത്. ബീച്ചിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ആ സൂപ്പർ മാർക്കറ്റും. ഇതേ സമയം ആ മാളിൽ ഒരു പെൺകുട്ടി സാധനങ്ങളൊക്കെ നൈസിന് അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവളുടെ പേര് ജെയ്മി. ജെയ്മി അടിച്ചു മാറ്റുന്നതെല്ലാം അവിടുത്തെ സെക്യൂരിറ്റി കാണുന്നു. അയാളത് കണ്ടെന്ന് മനസ്സിലാക്കി അവൾ ഓടി ഒരു റൂമിൽ കയറി ഒളിക്കുന്നു. അതേ റൂമിൽ തന്നെയായിരുന്നു ജെയ്മിയുടെ കാമുകനുമുള്ളത്. അവന്റെ പേര് റയാൻ. രണ്ടുപേരും കണ്ട വാടെ തന്നെ പഞ്ചാര അടിക്കാൻ തുടങ്ങി. ആ സമയത്ത് തന്നെ ആ മാനേജറെയും കൂട്ടി സെക്യൂരിറ്റി അവിടേക്ക് വരുന്നു. നിന്റെ ജാക്കറ്റ് കൊള്ളാലോടി കൊച്ചെ, അതൊന്ന് ഊരിക്കയെന്ന് മാനേജർ പറയുന്നു. ജെയ്മി ആ ജാക്കറ്റ് തുറന്നു കാണിക്കുമ്പോൾ അവൾ മോഷ്ടിച്ചതെല്ലാം അതിനകത്ത് ഭദ്രമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് റയാൻ ഇതിന്റെ കാശ് ഞാൻ അടച്ചോളാം എന്ന് മാനേജറോട് പറയുന്നു. എന്നാൽ അങ്ങേര് അവനെ ഉൾപ്പെടെ ജോലിയിൽ നിന്നും പിരിച്ചുവിടുന്നു. ഇതേ സമയത്ത് ജോഷ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവന്റെ പഴയ ഗേൾ ഫ്രണ്ട് ടീന അവിടേക്ക് വരുന്നത്. പക്ഷെ അവളുടെ കൂടെ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കണ്ടിട്ട് രണ്ടുപേര് പരസ്പരം ഒന്നും മിണ്ടുന്നില്ല. ഇവിടെ പുറത്ത് കാർ പാർക്കിങ്ങിൽ രണ്ട് കപ്പിൾസിനെ കാണിക്കുന്നു, കൂടെ ഒരു പട്ടിയും. വീട്ടിൽ സ്ഥലമില്ലാത്തത് കൊണ്ട് അവർ രണ്ടുപേരും കൂടി കാറിലിരുന്ന് വിശാലമായിട്ട് പ്രണയിക്കുകയാണ്. അതേ പാർക്കിങ്ങിലേക്ക് തന്നെ രണ്ട് കള്ളന്മാർ വരുന്നു. അതിലൊരുത്തൻ കൂടെയുള്ള ആളോട് എങ്ങനെ മോഷ്ടിക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അയാളെ കൊണ്ട് ഭീഷണിപ്പെടുത്തി ഇതൊക്കെ ചെയ്യുകയാണ് ആ മുഖംമൂടിയിട്ട കള്ളൻ. അതേസമയം മാനേജർ വിളിച്ചതിനെ തുടർന്ന് പോലീസുകാർ അവിടേക്ക് വരുന്നു. അയാൾ ജെയ്മി അറസ്റ്റ് ചെയ്തിട്ട് അവളെയും കൂട്ടി പാർക്കിങ്ങിലേക്ക് പോകുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ പോലീസുകാരന്റെ മകളാണ് ജെയ്മി. ആരോടോ ഒരുതരം വാശിയുള്ളത് പോലെയാണ് അവളുടെ പെരുമാറ്റം. അതുകൊണ്ടൊക്കെ തന്നെയാണ് മനഃപൂർവ്വം മോഷ്ടിക്കാൻ നോക്കുന്നതും. അപ്പോഴാണ് പോലീസുകാരൻ ആ കള്ളൻ തോക്കുമായി മാർട്ടിനുള്ളിലേക്ക് കയറി പോകുന്നത് കാണുന്നത്. അയാളും കാറിൽ നിന്നും ഒരു തോക്ക് എടുത്ത് കള്ളന്റെ പിറകെ പോകുന്നു. ഈ കള്ളന്റെ പേര് ഡോയൽ. അയാൾ നേരെ മാർട്ടിനുള്ളിലേക്ക് ചെന്ന് ഒരു മുഖംമൂടിയിട്ട് മാനേജറുടെ റൂമിൽ കയറുന്നു. എന്നിട്ടൊരു തോക്ക് കാണിച്ച് അയാളെ പേടിപ്പിച്ചിട്ട് പൈസ എല്ലാം മര്യാദയ്ക്ക് എടുക്കാൻ പറയുന്നു. എന്നാൽ മാനേജർ അവിടെയുള്ള ലോക്കർ തുറന്നു കാണിക്കുന്നു. അതിനകത്തൊരു നയാ പൈസ ഇല്ല. എങ്കിൽ മര്യാദയ്ക്ക് പൈസയുള്ള സ്ഥലം കാണിച്ചു താടാ എന്ന് പറഞ്ഞ് തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തി ആ മാനേജറെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഇതെല്ലാം ആ പോലീസുകാരൻ കാണുന്നുണ്ട്. പുറത്തു വെച്ച് ആ പോലീസുകാരൻ ഡോയലിനെ കൈയോടെ പിടികൂടുന്നു. തോക്ക് താഴെയിട എന്ന് പറഞ്ഞ് ഡോയലിനെ ഭീഷണിപ്പെടുത്തുന്ന സമയം രണ്ടാമത്തെ കള്ളനും കൂടി അവിടേക്ക് വരുന്നു. ഇതേ സമയം പാർക്കിങ്ങിൽ ജെയ്മിയെ റയാൻ വന്ന് ഡോർ തുറന്ന് പുറത്തിറക്കുന്നു. എന്റെ ജോലി പോയത് നിന്റെ ഈ സ്വഭാവം കാരണമാണ്, അതുകൊണ്ട് ഇനിയെങ്കിലും ഇതുപോലെയൊന്നും ചെയ്യരുതെന്ന് റയാൻ ജെയ്മിയോട് പറയുന്നു. അത് കേട്ടതും അവൾക്ക് നല്ല ദേഷ്യം വരുന്നു. നിന്റെ ജോലി ഞാൻ നിനക്ക് തിരികെ വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് അവൾ മാർട്ടിനുള്ളിലേക്ക് പോകുന്നു. ഇവിടെ ഇതേ സമയം ആ മുഖംമൂടിയിട്ട കള്ളൻ ഒരു പെണ്ണിനെ വെടിവെച്ച് കൊല്ലുന്നു. താനെന്താണോ ഈ കാണിക്കുന്നതെന്ന് ഡോയൽ അയാളോട് ചോദിക്കുന്നു. എന്നാൽ ആ കള്ളനാണെങ്കിൽ ഒരുമാതിരി വട്ടി പിടിച്ചതുപോലെ പെരുമാറുന്നു. അടുത്തതായി ആ കള്ളൻ ടീനയെ പിടിക്കുന്നു. ഇത് കണ്ടിട്ട് ജോഷ് അയാളുടെ അടുത്തേക്ക് നടന്നതും പെട്ടെന്നാണ് അവിടെ എല്ലാം കുലുങ്ങാൻ തുടങ്ങിയത്. ഒരു വലിയ സുനാമി ഉണ്ടാകുന്നു. ഒരു ഭയങ്കര രാക്ഷസ തിരമാല വന്ന് അവിടെയുള്ള എല്ലാത്തിനെയും നശിപ്പിച്ച് നാമാവശേഷമാക്കുന്നു. ഇവിടെ മാളിലുള്ളിലേക്കും തിരമാല ഇരച്ചു കയറാൻ തുടങ്ങി. എല്ലാവരും അതിൽ പെട്ടുപോകുന്നു. തിരമാല അവിടെയാകെ ആർ തിരമ്പി നടക്കുകയാണ്. അങ്ങനെ കുറെ കഴിഞ്ഞ് എല്ലാം ശാന്തമാകുമ്പോൾ വെള്ളത്തിൽ ഒരുപാട് ബോഡികൾ പൊങ്ങിക്കിടക്കുന്നത് കാണാം. അവിടെ പാർക്കിങ്ങിൽ കാറിൽ ഉണ്ടായിരുന്ന കപ്പിൾസ് വെള്ളത്തിനടിയിൽ കാറിൽ പെട്ടുകിടക്കുകയാണ്. അവർ സഹായത്തിനായി വിളിച്ചു പോകുന്നു, എന്നാൽ ആരും വരുന്നില്ല. ഇവിടെയാണെങ്കിൽ ജോഷ് വെള്ളത്തിൽ നിന്നും പൊങ്ങി വരുന്നു. ഇതേ സമയം ഡോയൽ അവിടെയുള്ള ഒരു സ്റ്റാൻഡിന് മുകളിൽ കയറിയിരിക്കുകയാണ്. ജോഷ് നോക്കുമ്പോൾ ടീനയുടെ ഫ്രണ്ട് സ്റ്റീവ് ആ പോലീസുകാരനെ രക്ഷിച്ചുകൊണ്ട് വരുന്നു. ആ പോലീസുകാരന്റെ കാലിലാണെങ്കിൽ ഒരു വലിയ കമ്പി കുത്തിക്കയറിയിരിക്കുന്നു. ഇത് കണ്ട് അയാളുടെ മകൾ ജെയ്മി അച്ഛാ എന്ന് വിളിച്ച് ഓടി വരുന്നു. അവരുടെ പിണക്കമെല്ലാം അതോടെ തീരുന്നു. അവിടെ വെള്ളത്തിൽ പേടിച്ച് വിറച്ചു നിൽക്കുന്ന ടീനയുടെ അടുത്തേക്ക്
ജോഷി ചെല്ലുന്നു. അവരവളെ സമാധാനിപ്പിച്ച ശേഷം അവിടെയുള്ള ഒരു സ്റ്റാൻഡിന്റെ മുകളിലേക്ക് പിടിച്ചു കയറ്റുന്നു. അതേസമയം തന്നെ മാനേജറും സെക്യൂരിറ്റിയും രക്ഷപ്പെട്ട് മുകളിൽ കയറുന്നു. അവിടേക്ക് ഒരു പെണ്ണും കൂടി നീന്തി വരുന്നു. അവളുടെ പേര് റെയ്ച്ചൽ. റെയ്ച്ചലിനെ ഡോയൽ പിടിച്ച് മുകളിൽ കയറ്റുന്നു. അവരെല്ലാവരും നോക്കുമ്പോൾ ആ മുഖം മൂടിയിട്ട് കള്ളൻ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. അതേസമയം തന്നെ സ്റ്റീവ് മറ്റൊരാളെ കൂടി വെള്ളത്തിൽ നിന്നും രക്ഷിക്കുന്നു. അതേസമയം അവിടെ പാർക്കിംഗ് ഏരിയയിൽ ഉണ്ടായിരുന്ന റയാന് ബോധം വരുന്നു. അവനിപ്പോൾ ഒരു വാനിന്റെ ഉള്ളിലാണ്. റയാൻ അവിടെ കിടന്ന ഒരു കമ്പി എടുത്ത് വാനിന്റെ ഗ്ലാസ് പൊടിച്ച് പുറത്തു വരുന്നു. ഇവിടെ മാളിനുള്ളിൽ രക്ഷപ്പെട്ടവരെല്ലാം അവിടെയുള്ള ഒരു സ്റ്റാൻഡിന്റെ മുകളിൽ കയറി ഇരിക്കുകയാണ്. ഇവിടെ എങ്ങനെ ഇരിക്കുന്നത് സുരക്ഷിതമല്ല, ഇനിയും തിരമാലകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പോയി പുറത്തേക്കുള്ള വഴി കണ്ടുപിടിക്കാമെന്ന് ജോഷി പറയുന്നു. എന്നാൽ വേണ്ട, ഞാൻ പോയി നോക്കാമെന്ന് പറഞ്ഞ് ടീന സ്റ്റീവിനെയും വിളിച്ചുകൊണ്ട് പോകുന്നു. പുറകുവശത്തുള്ള വഴി ഞാനും ചെക്ക് ചെയ്യാമെന്ന് ഡോയൽ പറയുന്നു. എന്നാൽ അത് വേണ്ട, അത് ബോബ് നോക്കിക്കൊള്ളുമെന്ന് പറഞ്ഞ് പോലീസുകാരൻ സെക്യൂരിറ്റിയോട് ചെക്ക് ചെയ്യാൻ പറയുന്നു. അതേസമയം തന്നെ വെള്ളത്തിന് മുകളിൽ കിടക്കുന്ന ബോഡികളെല്ലാം താഴ്ന്നു പോകുന്നത് അവർ കാണുന്നു. അത് കണ്ടതും ജോഷി വെള്ളത്തിലുള്ള എല്ലാവരോടും എത്രയും പെട്ടെന്ന് മുകളിലേക്ക് കയറാൻ വിളിച്ചു പറയുന്നു. ഇത് കേട്ട് ടീനയും സ്റ്റീവും ഓടി വന്ന് മുകളിലേക്ക് കയറുന്നു. എന്നാൽ ആ സെക്യൂരിറ്റിയെ മാത്രം എന്തോ പിടിക്കുന്നു. അയാൾ വെള്ളത്തിനടിയിലേക്ക് താഴ്ന്നു പോകുന്നു. ഉടൻ തന്നെ ആ വെള്ളം നിറയെ ബ്ലഡ് പടരാൻ തുടങ്ങി. ആ സെക്യൂരിറ്റി ആണെങ്കിൽ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് യാചിക്കുകയാണ്. ജെയ്മി അത് കണ്ടിട്ട് അയാളെ രക്ഷിക്കാനായി അയാളുടെ കയ്യിൽ പിടിച്ചതും അയാളുടെ കൈ മാത്രം അവിടെ നിന്നിട്ട് ബാക്കി ശരീരം മുഴുവനും ഒഴുകി പോകുന്നു. അത് കണ്ടതും അവൾ ഞെട്ടി നിലവിളിക്കുന്നു. എന്താണ് കാര്യമെന്ന് ആർക്കും മനസ്സിലാകാതെ നിൽക്കുകയാണ്. അപ്പോഴാണ് ജോഷി പറയുന്നത് ഒരു 12 അടിയുള്ള ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക് ഈ വെള്ളത്തിലുണ്ടെന്ന്. അത് കേട്ടതും എല്ലാവർക്കും മരണ പേടി വരാൻ തുടങ്ങി. ഇവിടെ പാർക്കിംഗിൽ ആ കപ്പിൾസ് സഹായിക്കാനായി റയാനെ വിളിക്കുന്നു. അപ്പോഴാണ് ആ പെണ്ണ് ഒരു വലിയ ഷാർക്ക് അവരുടെ കാറിന്റെ അടുത്തുകൂടി പോകുന്നത് കാണുന്നത്. അത് കണ്ട് ഇവർ രണ്ടുപേരും ഞെട്ടിത്തരിച്ചിരിക്കുമ്പോൾ തന്നെ ആ ഷാർക്ക് ഇവരുടെ കാറിന്റെ വിൻഡോ പൊട്ടിക്കാൻ നോക്കുന്നു. അതേസമയം ഇവിടെ വെള്ളത്തിലേക്ക് ഒരു കറണ്ടിന്റെ വയർ പൊട്ടി വീഴാൻ പോകുന്നത് എല്ലാവരും കാണുന്നു. ഉടനെ പവർ കട്ട് ചെയ്തില്ലെങ്കിൽ എല്ലാവരും ഷോക്ക് അടിച്ച് മരിക്കും. അത് കണ്ടിട്ട് സ്റ്റോറേജ് റൂമിലാണ് മെയിൻ പവർ ഉള്ളത്, അവിടെ ചെന്ന് അത് ഓഫ് ചെയ്താൽ നമുക്ക് രക്ഷപ്പെടാമെന്ന് എല്ലാവരും പറയുന്നു. ഇത് കേട്ടിട്ട് ജോഷി പോകാമെന്ന് പറയുന്നു. എന്നാൽ വേണ്ട, എന്റെ കയ്യിൽ വേറെ ഒരു ഐഡിയയുണ്ട്, ഞാൻ പോകാമെന്ന് സ്റ്റീവ് പറയുന്നു. അതേസമയം ഇവിടെ പാർക്കിംഗിൽ ആ ഷാർക്ക് അവരുടെ കാറിന്റെ വിൻഡോ തകർക്കാൻ നോക്കുകയാണ്. അതിന്റെ ശ്രദ്ധ മാറ്റാനായി റയാൻ ഒരു ഡെഡ് ബോഡിയുടെ കൈ വെട്ടിയെടുത്ത് വെള്ളത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നു. ഷാർക്ക് അതെടുക്കാനായി പോയതും ആ കപ്പിൾസ് കാറിന് വെളിയിൽ ഇറങ്ങി നീന്തി മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു. എന്നാൽ ശബ്ദം കേട്ട് പെട്ടെന്ന് അത് തിരിഞ്ഞ് അവരുടെ നേരെ ചെല്ലുന്നു. അതവരുടെ തൊട്ടടുത്തെത്തിയപ്പോഴേക്കും അയാൾ രക്ഷപ്പെടാനായി കാമുകിയുടെ പട്ടിയെ എടുത്ത് വെള്ളത്തിലേക്ക് ഇടുന്നു. അങ്ങനെ ഒരുവിധം രണ്ടുപേരും രക്ഷപ്പെടുന്നു. തന്റെ പട്ടിയെ കൊന്നതിന് അവളിപ്പോൾ അവനോട് നല്ല ദേഷ്യത്തിലാണ്. ഇതേ സമയം സ്റ്റീവ് അവന്റെ ദേഹത്ത് അവിടെയുള്ള ട്രോളികളുടെ കമ്പികളെല്ലാം വെച്ച് ഒരു ഷീൽഡ് പോലെ ഉണ്ടാക്കുന്നു. എന്നിട്ട് ഓക്സിജന് വേണ്ടി ഒരു നീളമുള്ള കുഴലും വായിൽ ഫിറ്റ് ചെയ്ത് അവൻ ആ വെള്ളത്തിലേക്ക് എടുത്തു ചാടുന്നു. വെള്ളത്തിനടിയിൽ കൂടി നടന്നു പോകുന്ന അവന്റെ തൊട്ടടുത്തു കൂടി തന്നെ ഷാർക്കും കടന്നു പോകുന്നു. എന്നാൽ ദേഹം മുഴുവൻ കമ്പിയായതുകൊണ്ട് അത് അവനെ തിരിച്ചറിയുന്നില്ല. അങ്ങനെ അവൻ നടന്ന് ജനറേറ്ററിന്റെ അടുത്തെത്തുന്നു. കുറച്ചുകൂടി മുന്നിലേക്ക് നിന്നാൽ അത് ഓഫ് ചെയ്യാൻ സാധിക്കും. എന്നാൽ അപ്പോഴേക്കും ആ ഓക്സിജൻ ട്യൂബിന്റെ നീളം തീർന്നു പോകുന്നു. വേറെ വഴിയില്ലാത്തതുകൊണ്ട് അവൻ ആ ട്യൂബ് വായിൽ നിന്ന് മാറ്റി നടന്നു ചെന്ന് കറണ്ട് ഓഫ് ചെയ്യുന്നു. എന്നാൽ ദേഹത്താകെ നല്ല ഭാരമായതുകൊണ്ട് അവന് മുകളിലേക്ക് വരാനോ നീന്താനോ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ശ്വാസം കിട്ടാതെ സ്റ്റീവ് മരിച്ചു പോകുന്നു. ഇവിടെ ഇങ്ങനെ നിൽക്കാനാണെങ്കിൽ ഒന്നും നടക്കില്ല. അവരെല്ലാവരും മുകളിലുള്ള വെന്റിലേഷൻ വഴി പുറത്തേക്ക് പോകാൻ തീരുമാനിക്കുന്നു. ഇത് കേട്ട മാനേജർ എനിക്കാദ്യം രക്ഷപ്പെടണം, അതുകൊണ്ട് ഞാൻ പോകാമെന്ന് പറയുന്നു. ഓക്കെ ആയിക്കോട്ടെ. അയാൾ ദേഹത്ത് കയറൊക്കെ ചുറ്റി ആ വെന്റിലേഷനിലേക്ക് അള്ളി പിടിച്ചു കയറി അതിന്റെ ഡോറൊക്കെ തുറക്കുന്നു. അപ്പോഴാണ് ഒരു കൂട്ടം കുഞ്ഞു ഞണ്ടുകൾ അതിന്റെ ഉള്ളിൽ കൂടി വന്ന് മാനേജറുടെ ദേഹത്തേക്ക് വീഴുന്നത്. പെട്ടെന്ന് പേടിച്ച് കൺട്രോൾ പോകുന്ന മാനേജറുടെ നടുഭാഗം വെച്ച് ആ സ്രാവ് കടിച്ചെടുത്തു കൊണ്ടുപോകുന്നു. ഡോയൽ പെട്ടെന്ന് ബാക്കി ശരീരഭാഗം കൂടി താഴേക്ക് വിടുന്നു. അതേസമയം ഇവിടെ റയാൻ ഒരു പൈപ്പിൽ തൂങ്ങി അപ്പുറത്തെ വശത്തേക്ക് പോകാൻ നോക്കുന്നു. എന്നാൽ അവൻ പോകുന്ന വഴി കൈ വഴുതി താഴെ വീഴുന്നു. പെട്ടെന്ന് തന്നെ റയാൻ നീന്തി ആ കപ്പിൾസിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. കൃത്യസമയത്ത് തന്നെ ആ ഷാർക്കും അങ്ങോട്ടേക്ക് വന്ന് റയാനെ പിടിക്കാൻ നോക്കുന്നു. എന്നാൽ അതിന്റെ ഫോഴ്സിൽ ആ വണ്ടി കുലുങ്ങുകയും ആ പെണ്ണിന്റെ കാമുകൻ വെള്ളത്തിലേക്ക് വീഴുകയും ചെയ്യുന്നു. അപ്പോൾ തന്നെ ആ സ്രാവ് അവനെ കടിച്ച് പീസ് പീസ് ആക്കി കൊല്ലുന്നു. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല, ആ സ്രാവിനെ പിടിക്കാൻ തന്നെ ഡോയൽ തീരുമാനിക്കുന്നു. എന്നാൽ അതിനൊരു ഹുക്ക് വേണം, അതാണെങ്കിൽ കുറച്ച് ദൂരെയായിട്ടാണ്. ഞാൻ എടുത്തുകൊണ്ട് വരാമെന്ന് ജോഷി പറയുമ്പോൾ വേണ്ട, ഞാൻ പോകാമെന്ന് ആ പോലീസുകാരൻ പറയുന്നു. എന്നാൽ ജെയ്മി അതിന് സമ്മതിക്കുന്നില്ല. ആ പോലീസുകാരൻ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോയതും ജെയ്മി ഓടി ചെന്ന് വെള്ളത്തിലേക്ക് എടുത്തു ചാടി ആ ഹുക്ക് എടുക്കാൻ പോകുന്നു. അപ്പോഴേക്കും ആ ഷാർക്കും അവളെ പിടിക്കാനായി തൊട്ടു പിറകെ ചെല്ലുന്നു. ജെയ്മി ആണെങ്കിൽ അവളുടെ കയ്യിൽ കിട്ടിയ ചുറ്റിക വെച്ച് അതിനെ അടിച്ച് ശരിയാക്കുന്നു. അടി താങ്ങാൻ വയ്യാതെ ആ ഷാർക്കും അവിടുന്ന് തിരിച്ചു പോകുന്നു. പിന്നീട് ജെയ്മി ആ ഹൂക്കും പിന്നെ ഒരു ഇറച്ചി കഷ്ണവും എടുത്തുകൊണ്ട് തിരികെ വന്ന് അതിന് മുകളിലേക്ക് കയറുന്നു. അവൻ ആ ഹൂക്ക് ഇറച്ചിയിൽ തൊടുത്ത് വെള്ളത്തിലേക്ക് ഇടുന്നു. എന്നാൽ ആ സ്രാവാണെങ്കിൽ അതൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. അതെന്താ ആ സ്രാവ് ഇറച്ചി തൊടാത്തതെന്ന് റെയ്ച്ചൽ ചോദിക്കുന്നു. അതിന് വേണ്ടത് ഫ്രഷ് മാംസമാണെന്ന് അവിടെയുള്ള ഒരാൾ പറയുന്നു. എന്നിട്ട് അയാൾ കാലിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന തോക്കെടുത്ത് റെയ്ച്ചലിനെ പിടിച്ച ശേഷം എല്ലാവരെയും ഭീഷണിപ്പെടുത്തുന്നു. ശരിക്കും പറഞ്ഞാൽ അയാൾ ആ മുഖം മൂടി വെച്ച് കള്ളനായിരുന്നു. അയാൾ മരിച്ചിട്ടില്ലായിരുന്നു. മരിച്ചെന്ന് വരുത്താനായി അയാളുടെ മുഖം മൂടി മറ്റൊരു ശവത്തിനിട്ട് കൊടുക്കുകയായിരുന്നു. ആ കള്ളൻ ഹുക്കെടുത്ത് റെയ്ച്ചലിന്റെ ഡ്രസ്സിൽ തൊടുത്തിട്ട് അവളെ തള്ളി വെള്ളത്തിലേക്ക് ഇടുന്നു. പെട്ടെന്ന് ഡോയൽ പിറകിൽ നിന്നും ഒരു
കമ്പി വെച്ച് അയാളെ കുത്തി കൊല്ലുന്നു. അയാൾ ഓൺ ദ സ്പോട്ടിൽ തന്നെ മരിക്കുന്നു. എന്നിട്ട് ഡോയൽ ആ ഹൂക്ക് എടുത്ത് അയാളുടെ ദേഹത്ത് തൊടുത്തിട്ട് വെള്ളത്തിലേക്ക് തള്ളിയിടുന്നു. ഉടൻ തന്നെ ആ ഷാർക്ക് അയാളെ കടിച്ചു കുടഞ്ഞു തിന്നുന്നു. ആ ഹൂക്കും അതിന്റെ വായിൽ കുടുങ്ങുന്നു. ഇവിടെ ഇതേ സമയം ചത്തുപോയെന്ന് വിചാരിച്ച ആ പട്ടി തിരികെ ആ പെണ്ണിന്റെ അടുത്തേക്ക് തന്നെ വരുന്നു. കാമുകൻ മരിച്ച വിഷമത്തിലിരിക്കുന്ന അവൾക്ക് അതൊരു വലിയ ആശ്വാസം തന്നെയായിരുന്നു. റയാൻ ആണെങ്കിൽ ഒരു കമ്പി എടുത്ത് അവിടെയുള്ള പൈപ്പിൽ തട്ടി ശബ്ദമുണ്ടാക്കുന്നു. ഇത് ജെയ്മി കേൾക്കുന്നു. റയാൻ ജീവനോട് തന്നെ ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. ജെയ്മി പെട്ടെന്ന് വെള്ളത്തിലേക്ക് എടുത്തു ചാടി അവന്റെ അടുത്തേക്ക് ഓടുന്നു. അവളുടെ അച്ഛൻ ജോഷിനെ അവളെ സഹായിക്കാൻ വേണ്ടി കൂടെ പറഞ്ഞുവിടുന്നു. സ്രാവാണെങ്കിൽ ഇതേ സമയം വായിൽ കുരുങ്ങിയ ഹുക്ക് എടുക്കാനുള്ള പരിശ്രമത്തിലാണ്. രണ്ടുപേരും കൂടി വെള്ളത്തിനടിയിലൂടെ ചെന്ന് അവിടെയുള്ള ഒരു ഡോർ തള്ളി തുറന്ന് റയാന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അവരെ കണ്ടതും ഇവിടെ ഷാർക്ക് ഉണ്ടെന്ന് റയാൻ വിളിച്ചു പറയുന്നു. പെട്ടെന്ന് അവർ രണ്ടുപേരും കൂടെ ഓടി അവിടെയുള്ള ഒരു കാറിന്റെ മുകളിൽ കയറി രക്ഷപ്പെടുന്നു. അപ്പോഴാണ് ജെയ്മി പറയുന്നത്, ഇതെന്റെ അച്ഛന്റെ കാറാണ്, ഇതിനുള്ളിൽ ഗണ്ണുണ്ട്. ഇത് കേട്ടിട്ട് എങ്കിൽ ഞാൻ ആ ഗണ്ണെടുക്കാം, നിങ്ങൾ അതിനിടയ്ക്ക് എങ്ങനെയെങ്കിലും സ്രാവിന്റെ ശ്രദ്ധ തിരിക്കണമെന്ന് ജോഷി പറയുന്നു. എന്നിട്ട് അവൻ തോക്കെടുക്കാൻ വേണ്ടി വെള്ളത്തിലേക്ക് എടുത്തു ചാടുന്നു. ഇത് കണ്ട് അങ്ങോട്ടേക്ക് വന്ന സ്രാവിന്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി മറ്റുള്ളവർ വെള്ളത്തിലടിച്ച് ശബ്ദമുണ്ടാക്കുന്നു. അത് കേട്ട് സ്രാവ് ജോഷിനെ വിട്ട് ശബ്ദം കേൾക്കുന്ന അടുത്തേക്ക് പോയതും അവൻ തോക്കുമെടുത്ത് പുറത്തേക്ക് വരുന്നു. ജോഷ് അതിനെ ഷൂട്ട് ചെയ്തെങ്കിലും അതിന് കൊണ്ടില്ല, അതുകൊണ്ട് അവൻ വെള്ളത്തിലേക്ക് എടുത്തു ചാടുന്നു. പെട്ടെന്ന് ആ സ്രാവ് അവന്റെ നേർക്ക് പാഞ്ഞു വരുന്നു. ഇത് കണ്ട ജോഷി പെട്ടെന്ന് കയ്യിലുള്ള ഷോട്ട് ഗൺ വെച്ച് അതിന്റെ തലക്കിട്ട് വെടിവെച്ച് അതിനെ കൊല്ലുന്നു. അതേസമയം ഡോയലും റേച്ചലും നോക്കുമ്പോൾ അവർക്ക് പോകാനുള്ള വഴിയിൽ ഒരു കാർ വന്ന് ജാമായി കിടക്കുന്നു. ആ കാർ മാറ്റിയാൽ മാത്രമേ അവർക്ക് ആ വഴിയെ പോകാൻ സാധിക്കൂ. അപ്പോഴാണ് ഡോയലിന് ഒരു ഐഡിയ തോന്നുന്നത്. അവൻ അവിടെയുള്ള ഒരു ജനറേറ്ററിന്റെ പവർ വെച്ച് ആ കാർ ബ്ലാസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അതേസമയത്ത് തന്നെ ജോഷും മറ്റുള്ളവരും കൂടി അങ്ങോട്ടേക്ക് വരുന്നു. എല്ലാവരോടും വെള്ളത്തിൽ നിന്നും കയറി എവിടെയെങ്കിലും മറഞ്ഞു നിൽക്കാൻ ഡോയൽ വിളിച്ചു പറയുന്നു. അപ്പോഴാണ് വീണ്ടും ഒരു ഭൂചലനം കൂടി ഉണ്ടാകുന്നത്. എല്ലാം കൂടി വീണ്ടും കിടന്ന് കുലുങ്ങാൻ തുടങ്ങി. അതിന്റെ എഫക്റ്റിൽ ആ സ്രാവിന്റെ വായിലുള്ള ഹൂക്ക് വിട്ടുപോകുന്നു. ഇത് കണ്ടതും എല്ലാവരോടും കൂടി വെള്ളത്തിൽ നിന്നും കയറാൻ ജോഷി വിളിച്ചു പറയുന്നു. ആ സമയത്ത് തന്നെ ഡോയൽ അവിടെ ഉണ്ടായിരുന്ന പവറും കട്ട് ചെയ്യുന്നു. അവന്റെ നേരെ പാഞ്ഞു വന്ന സ്രാവിനെ ജോഷി തോക്കെടുത്ത് വെടിവാക്കാൻ നോക്കുന്നു. പക്ഷേ ആ സമയം നോക്കി തോക്ക് വർക്ക് ചെയ്യുന്നില്ല. അവൻ പെട്ടെന്നോടെ മുകളിലുള്ള ഒരു കമ്പിയിൽ തൂങ്ങി തല കീഴായി നിൽക്കുന്നു. എന്നിട്ട് അവന്റെ അടുത്തേക്ക് ചീറി പാഞ്ഞു വന്ന സ്രാവിനെ ജോഷിന്റെ കയ്യിലുണ്ടായിരുന്ന ഇലക്ട്രിക് ഗൺ വെച്ച് ഷൂട്ട് ചെയ്യുന്നു. കറണ്ട് അടിച്ചതും ആ സ്രാവ് ഫ്രൈ ആയി പോകുന്നു. ആ സ്രാവ് ചത്തതും ഡോയൽ ഉടൻ തന്നെ ജനറേറ്റർ ഓൺ ചെയ്യുന്നു. പെട്ടെന്ന് ഓവർ പവർ കയറി അത് കാറുമായി കണക്ട് ചെയ്തിരിക്കുന്ന കേബിൾ വഴി കാറിലെത്തുകയും അത് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ കാറ് നശിച്ച് അവർക്ക് പോകാനുള്ള വഴിയും തുറക്കുന്നു. എല്ലാവരും കൂടി ഒരു ജീവൻ മരണ പോരാട്ടത്തിന് ശേഷം ആ വഴിയെ പുറത്തേക്ക് വരുന്നു. പുറത്തു വന്ന അവർ കണ്ട കാഴ്ച അതിഭീകരമായിരുന്നു. ആ സുനാമിയിൽപ്പെട്ട് ആ നാട് മുഴുവനും നശിച്ച് നാമാവശേഷമായി കിടക്കുന്നു. ഇനി നിന്റെ പ്ലാൻ എന്താണെന്ന് ടീന അവനോട് ചോദിക്കുന്നു. അത് കേട്ട് ഇനിയെല്ലാം ആദ്യം മുതൽ തുടങ്ങണമെന്ന് ജോഷി പറയുന്നു. അതോടുകൂടി ഈ പടവും അവിടെ അവസാനിക്കുകയാണ്. എന്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യണേ. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഞെക്കുകയാണെങ്കിൽ ഞാൻ അടുത്തതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. നിങ്ങൾക്ക് മൂവിയെ പറ്റി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. അപ്പോൾ മറ്റൊരു ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണും വരെ നന്ദി.